നമസ്കാരം ആർ എസ് എസിൻ്റെ അഥവാ രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിൻ്റെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കാനും അതിൻ്റെ റൂട്ട് മാർച്ച് പോലുള്ള പരിപാടികൾക്ക് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താനും അതിനനുമതി ഒക്കെ തമിഴ്നാട്ടിലെ ഭരണകൂടം ഡി എം കെയുടെ നേതൃത്വത്തിലുള്ള സ്റ്റാലിൻ്റെ നേതൃത്വത്തിലുള്ള ഭരണകൂടം എന്തുകൊണ്ട് ശ്രമിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് കാരണം ഔദ്യോഗികമായി ഈ റൂട്ട് മാർച്ചുകളെ നിയന്ത്രിക്കാൻ സർക്കാർ പറയുന്ന കാരണം അത് പോപ്പുലർ ഫ്രണ്ടിൻ്റെ നിരോധനവുമായി ബന്ധപ്പെട്ടതാണ് പോപ്പുലർ ഫ്രണ്ട് എന്ന തീവ്രവാദ സംഘടനയെ രാജ്യവിരുദ്ധ പ്രവർത്തനം കണ്ടെത്തിയതിൻ്റെ പേരിലാണ് രാജ്യത്ത് നിലവിലുള്ള നിയമപ്രകാരം നിരോധിച്ചിട്ടുള്ളത് എന്നാൽ ഈ നിരോധനത്തിൻ്റെ മറവിൽ ഈ പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചതുകൊണ്ട് രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലും സംഘർഷാവസ്ഥ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന കേന്ദ്ര ഏജൻസികളുടെ അല്ലെങ്കിൽ കേന്ദ്ര ഇൻ്റലിജൻസ് ഏജൻസികളുടെ അടക്കം റിപ്പോർട്ടുകളുണ്ട് അതുകൊണ്ട് സംസ്ഥാനങ്ങൾക്ക് കനത്ത ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട് പക്ഷേ ഈ ജാഗ്രതാ നിർദ്ദേശത്തെ രാഷ്ട്രീയമായി ഉപയോഗപ്പെടുത്താനാണ് തമിഴ്നാട്ടിലെ ഡി എം കെ സർക്കാർ ശ്രമിക്കുന്നത് അവർ പറയുന്നത് പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചതുകൊണ്ട് സംസ്ഥാനത്തിൻ്റെ പല മേഖലകളിലും സംഘർഷഭരിതമായ സാഹചര്യമുണ്ട് അതുകൊണ്ട് ആർ എസ് എസിൻ്റെ റാലി പോലുള്ളവ നടത്താൻ അനുമതി നൽകില്ല തമിഴ്നാട്ടിലെ നിരവധി പ്രദേശങ്ങളിലാണ് തമിഴ്നാട്ടിൻ്റെ തമിഴ്നാട്ടിൽ സംസ്ഥാനം ഒട്ടുക്കും ഗാന്ധി ജയന്തി ദിനത്തിൽ ആർ എസ് എസ് പഥസഞ്ചലനം നടത്താൻ നിശ്ചയിച്ചിരുന്നു പക്ഷേ അതിന് മിക്കവാറും എല്ലായിടത്തും അനുമതി നിഷേധിച്ചിരിക്കുന്നു കാരണമായി പറഞ്ഞത് ഈ പോപ്പുലർ ഫ്രണ്ടിൻ്റെ നിരോധനമായിരുന്നു എന്തൊക്കെയായാലും ആർ എസ് എസ് കോടതിയെ സമീപിച്ചിരുന്നു മദ്രാസ് ഹൈക്കോടതിയുടെ വിധി പ്രകാരം ആർ എസ് എസ് നിശ്ചയിച്ച സമയത്തും സ്ഥലത്തും അവരുടെ പദസഞ്ചരണം നടത്തുകയും ചെയ്തു പക്ഷേ എന്തുകൊണ്ടാണ് സ്റ്റാലിൻ സർക്കാർ ആർ എസ് എസിനെ തമിഴ്നാട്ടിൽ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നത് അവരുടെ പ്രവർത്തനങ്ങൾക്ക് കൂച്ചുവിലങ്ങിടാൻ ശ്രമിക്കുന്നത് അതൊരു വലിയ ചോദ്യമാണ് കാരണം ആർ എസ് എസ് ദേശവ്യാപകമായി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് തമിഴ്നാട്ടിൽ മാത്രം എന്തുകൊണ്ട് ഈയിടെ ഇത്ര വിലക്ക് സ്റ്റാലിൻ സർക്കാർ എന്തുകൊണ്ടാണ് ആർ എസ് എസിനോട് ഇത്രയധികം ഭയം എന്ന ചോദ്യം വളരെ പ്രസക്തമാണ് കാരണം അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം കഴിഞ്ഞ കുറേ നാളുകളായി തമിഴ്നാട് എന്ന സംസ്ഥാനത്ത് അതായത് ഈ ഡി എം കെ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം അവിശ്വാസികൾക്ക് വേണ്ടി പ്രവർത്തിക്കുകയും ഈ ദൈവമില്ല എന്ന തരത്തിലുള്ള പ്രചരണങ്ങൾ അവിശ്വാസികളുടെ ഒരു പ്രത്യയശാസ്ത്രം അടിച്ചേൽപ്പിക്കാൻ പരമാവധി ശ്രമിക്കാറുണ്ട് അവർ അവരുടെ പ്രസംഗങ്ങളിലൂടെയും ഉത്സവങ്ങൾ സംബന്ധിച്ച് ഉത്സവങ്ങളെ കടന്നാക്രമിക്കുക ആരാധനാരീതികളെ കടന്നാക്രമിക്കുക ക്ഷേത്രങ്ങൾക്കെതിരെ പല ക്ഷേത്രങ്ങളെയും തകർക്കാനുള്ള ശ്രമം നടത്തുക പല ക്ഷേത്രങ്ങളെയും നിർബന്ധപൂർവ്വം ഏറ്റെടുക്കാനുള്ള ശ്രമം നടത്തുക ഇതെല്ലാം ഡി എം കെ സർക്കാർ തമിഴ്നാട്ടിൽ നടത്തി വരികയായിരുന്നു പക്ഷേ ഇത്തവണ ആർ എസ് എസ് അതിനെതിരെ വലിയൊരു പ്രതിരോധമുയർത്തുന്നു ആർ എസ് എസ് എന്ന് മാത്രമല്ല വിവിധ ഹിന്ദു സംഘടനകൾ രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ ബി ജെ പിയും അവിടെ സർക്കാരിൻ്റെ ഈ പ്രവർത്തനങ്ങൾക്കെതിരെ വലിയ പ്രതിരോധമുയർത്തുന്നു രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഘടകം കഴിഞ്ഞ ഗണേശോത്സവത്തിന് അല്ലെങ്കിൽ ഗണേശ ചതുർത്ഥിക്ക് തമിഴ്നാട്ടിലെമ്പാടും വളരെയധികം പൊതുജന പങ്കാളിത്തത്തോടുകൂടി ഗണേശോത്സവങ്ങൾ സംഘടിപ്പിക്കപ്പെട്ടു ഉത്തരേന്ത്യയിൽ നടന്നുവരാറുള്ള ഗണേശോത്സവങ്ങൾ തമിഴ്നാട്ടിലും വളരെയധികം പൊതുജന പിന്തുണയോടുകൂടി നടത്തപ്പെട്ടു അതിനു പിന്നിൽ ഹിന്ദു സംഘടനകളായിരുന്നു അവർ പൂർവാധികം ഭംഗിയോടുകൂടി തന്നെ തമിഴ്നാട്ടിൽ ഇത്തരം ഉത്സവങ്ങളൊക്കെ പതിവുള്ളതായിരുന്നില്ല പക്ഷേ ഗണേശോത്സവം നഗര ഗ്രാമ വ്യത്യാസമില്ലാതെ എല്ലായിടത്തും നടന്നു അവിടെ വലിയ രീതിയിലുള്ള പൊതുജന പങ്കാളിത്തം ഇത് ഡി എം കെ സർക്കാരിനെ ഭയപ്പെടുത്തി എന്നു മാത്രമല്ല മതപരിവർത്തന ലോബികൾ പ്രത്യേകിച്ചും തെക്കൻ തമിഴ്നാടിൻ്റെ പ്രദേശങ്ങളൊക്കെ മതപരിവർത്തന ലോബികൾ കീഴടക്കിയിരുന്നു മതപരിവർത്തനം നിർബന്ധിത മതപരിവർത്തനം കാരണം രണ്ട് പെൺകുട്ടികളെങ്കിലും ആത്മഹത്യ ചെയ്ത സംഭവം പുറത്തിറഞ്ഞു അതിനെതിരെ വലിയ പ്രതിഷേധങ്ങൾക്ക് ബി ജെ പി അണ്ണാമലയുടെ നേതൃത്വത്തിലുള്ള ബി ജെ പി നേതൃത്വം കൊടുത്തു അതുമാത്രമല്ല വലിയ പൊതുജന വികാരവും ഇത്തരത്തിലുള്ള മതപരിവർത്തനവാദികൾക്കെതിരെ ഉയർന്നു ഇവർക്ക് തമിഴ്നാട്ടിലെ ഗ്രാമങ്ങളിലേക്ക് ചെല്ലാൻ കഴിയാത്ത അവസ്ഥ വന്നു ഇത് മറ്റൊരു കാരണം മൂന്നാമതായി ഡി എം കെ എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് ബദലായിക്കൊണ്ട് അല്ലെങ്കിൽ ബി ഡി എം കെ എന്ന ദ്രാവിഡ രാഷ്ട്രീയം മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയ പാർട്ടിക്ക് വലിയ ഭീഷണി ഉയർത്തിക്കൊണ്ട് ഭാരതീയ ജനതാ പാർട്ടി അവിടുത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പുകളിലടക്കം വലിയ മുന്നേറ്റം സൃഷ്ടിച്ചിരിക്കുന്നുവെന്ന് മാത്രമല്ല ഇനി അവിടെ നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ബി ജെ പി ആയിരിക്കും ഡി എം കെയെ സംബന്ധിച്ചിടത്തോളം എതിർ വരിക ഒരു പക്ഷേ ഭരണം പിടിച്ചെടുത്തേക്കാമെന്ന അവസ്ഥയിലേക്ക് പോലും ബി ജെ പി വളർന്നുകൊണ്ടിരിക്കുന്നു ഇത് അടുത്ത ഒരു കാരണമാണ് ഇങ്ങനെ ഹിന്ദുത്വ ശക്തികളുടെയും ഹിന്ദു സംഘടനകളുടെയും ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെയും വളർച്ച തമിഴ്നാട്ടിൽ വളരെയധികം പ്രകടമാണ് ഈ പ്രകടമായ വളർച്ചയാണ് ഈ പ്രകടമായ ഹിന്ദു ഐക്യമാണ് ഒരു പരിധിവരെ ആർ എസ് എസിനെതിരെ വടിയെടുക്കാൻ ഡി എം കെയെ പ്രേരിപ്പിക്കുന്നത് അതിന് പോപ്പുലർ ഫ്രണ്ടിൻ്റെ നിരോധനം അവരൊരു മറയാക്കുന്നു എന്ന് മാത്രം ഈ മറ ഉപയോഗിച്ചു പോപ്പുലർ ഫ്രണ്ടിനെ എതിർക്കാൻ എന്ന പേരിൽ അല്ലെങ്കിൽ പോപ്പുലർ ഫ്രണ്ടിൻ്റെ നിരോധനം അത് സമൂഹത്തിൽ സൃഷ്ടിച്ചേക്കാവുന്ന ചില സംഘർഷങ്ങൾ അത് ഒഴിവാക്കാൻ എന്ന പേരിൽ ആർ എസ് എസിനെതിരെ അല്ലെങ്കിൽ ആർ എസ് എസിൻ്റെ പ്രവർത്തനങ്ങളെ നിരോധിക്കാനുള്ള നീക്കത്തിന് പിന്നിൽ ഈ ഭയമാണ് മറ്റൊന്നുമല്ല ഒരു രാഷ്ട്രീയ ശക്തിയായി ഹിന്ദു സംഘടിക്കുകയും എപ്പോഴെല്ലാം ഹിന്ദു ജാതി വ്യവസ്ഥകൾ മറന്നുകൊണ്ട് രാഷ്ട്രീയം മറന്നുകൊണ്ട് സംഘടിക്കാൻ തയ്യാറാകുന്നുവോ അപ്പോഴെല്ലാം കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ പോലുള്ള ഇത്തരത്തിൽ ഡി എം കെ പോലുള്ള ചില രാഷ്ട്രീയ കക്ഷികൾ സമൂഹത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും ഹിന്ദുത്വത്തെ അല്ലെങ്കിൽ ഹിന്ദു മതവിഭാഗങ്ങളെ വിഘടിപ്പിച്ചു നിർത്താൻ എപ്പോഴും ശ്രമിക്കുകയും ചെയ്യുമായിരുന്നു അവിശ്വാസത്തിൻ്റെ ഒരു പ്രത്യയശാസ്ത്രം പ്രചരിപ്പിച്ചുകൊണ്ട് ഹിന്ദു സംസ്കാരത്തെ തമിഴ്നാട്ടിൽ നിന്നും ഇല്ലായ്മ ചെയ്യാനും അവിടെ രാഷ്ട്രീയ അധീശത്വം സ്ഥാപിക്കുവാനുമാണ് ഡി എം കെ ശ്രമിച്ചത് ആ ശ്രമങ്ങൾക്ക് വലിയ പ്രതിരോധമുയർത്തുന്നു ബി ജെ പി അതുപോലെ തന്നെ ഹിന്ദുത്വ സംഘടനകൾ എന്നുള്ളതാണ് ഒരു പരിധിവരെ ആർ എസ് എസിനെതിരെ ഭയന്ന് വിറച്ച് ചില ഇത്തരത്തിലുള്ള നടപടികൾക്ക് സ്റ്റാലിൻ സർക്കാർ ശ്രമിക്കുന്നത് പക്ഷേ ഇത് ജനാധിപത്യമാണ് ഇവിടെ നിയമവാഴ്ചയുണ്ട് കോടതികളുണ്ട് ആ കോടതികളെല്ലാം തന്നെ ആർ എസ് എസിൻ്റെ പ്രവർത്തനം അനുസ്യൂതം നടക്കേണ്ടതാണ് എന്ന വിധിയാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് കേരളത്തിലും പോപ്പുലർ ഫ്രണ്ടിൻ്റെ നിരോധനത്തെ തുടർന്നുകൊണ്ട് ആർ എസ് എസിനെയും നിരോധിക്കണം എന്നാവശ്യപ്പെടുന്ന ചില രാഷ്ട്രീയക്കാർക്കുള്ള മറുപടിയും കൂടിയാണ് മദ്രാസ് ഹൈക്കോടതി വിധി വെബ്ഡെസ്ക് തത്തുമയിന്യൂസ്